സ്വർഗീയ ശബ്ദത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഒന്ന് ശമുവേൽ 1:14. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. പുരോഹിതനായ ഏലി ശീലോവിൽ യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിൽക്കലിരിക്കുകയായിരുന്നു. തൻ്റെ കാഴ്ച മങ്ങിയിരുന്നുവെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് സന്ദർശകരെ എല്ലാം വീക്ഷിക്കുവാൻ അവന് കഴിയുമായിരുന്നു. ഒരു സ്ത്രീ അവൻ്റെ പ്രത്യേക ശ്രദ്ധയെ ആകർഷിച്ചു. അവളുടെ ചുണ്ട് അനങ്ങിക്കൊണ്ടിരുന്നെങ്കിലും വാക്കുകളൊന്നും കേൾക്കുവാൻ എലിക്ക് കഴിഞ്ഞില്ല. ഈ സ്ത്രീ, അവൾക്കൊരു ദുഃഖചരിത്രമുണ്ടായിരുന്നു. അവളുടെ പേര് ഹന്ന എന്നായിരുന്നു. അവളുടെ ഭർത്താവിനൊപ്പമാണ് അവളവിടെ വന്നത്. ഈ സമയം വരെയും അവൾക്ക് മക്കളില്ലായിരുന്നു എന്നതാണ് അവളുടെ ഏറ്റവും വലിയ വേദന. ആ കാലത്ത് അതൊരു നിന്ദാർഹമായ അവസ്ഥയായിരുന്നു. അതിനേക്കാളെല്ലാം ഹന്നയെ വേദനിപ്പിച്ചത് മറ്റുള്ളവർ അവളോട് കാണിച്ച അവഹേളനമായിരുന്നു. അതിനാൽ പ്രകോപിക്കപ്പെട്ടവളായും അതീവ ദുഃഖിതയായും അവൾ ദേവാലയത്തിൽ വന്നു. അവിടെ തനിക്ക് ദൈവത്തെ കണ്ടുമുട്ടാമെന്ന് അവൾ അറിഞ്ഞിരുന്നു. ഹന്ന ദൈവത്തെ അറിഞ്ഞിരുന്നു എന്ന് മാത്രമല്ല, നീതിമാന്മാരുടെ പ്രാർത്ഥന അവൻ കേൾക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഹന്നയുടെ അധരങ്ങൾ അവളുടെ ഹൃദയത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങി. എന്നാൽ അവളുടെ പ്രശ്നം അവളും അവളുടെ ദൈവവും തമ്മിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ശബ്ദവും പുറത്തു വന്നില്ല. അവളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ വേദന ദൈവസന്നിധിയിൽ അവൾ പകരുകയായിരുന്നു. ഇതിനെക്കുറിച്ചെല്ലാം ഏലി അജ്ഞതയുള്ളവനായിരുന്നു. ഈ സന്ദർഭത്തെക്കുറിച്ച് ഒരു വിശദീകരണമേ അവനുണ്ടായിരുന്നുള്ളൂ. അവൾ വീഞ്ഞു കുടിച്ചിരിക്കുന്നു എങ്കിലും അവളുടെ വിശദീകരണം കേട്ടുകഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, സമാധാനത്തോടെ പോകാം. ഒരു വർഷത്തിന് ശേഷം അവളുടെ ഭർത്താവ് തിരുനിവാസത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയത്ത് വീട്ടിൽ തന്നെ ഇരിക്കുവാൻ മതിയായ കാരണം അവൾക്കുണ്ടായിരുന്നു. ദൈവം അവൾക്കൊരു മകനെ, അതെ, ശമുവേലിനെ നൽകിയിരുന്നു. പിൽക്കാലത്ത് മഹാനായ പ്രവാചകനാകേണ്ടതവൻ. ദൈവത്തെ അറിയുന്ന ഒരുവൻ എങ്ങനെ പ്രശ്നങ്ങളെ നേരിടുന്നു, ഈ സംഭവം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എന്നും ഹൃദയസമാധാനം നൽകുന്നു എന്നും അവനറിയാം. നിങ്ങൾ ഒരിക്കലെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ പ്രിയരെ? ഒരുപക്ഷെ പ്രതിസന്ധി ഘട്ടത്തിലെങ്കിലും, അതോ നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ചുള്ള കുറ്റബോധം നിങ്ങളുടെ മനസ്സാക്ഷി അലട്ടുകയാണോ? ദൈവം നിങ്ങൾക്ക് മറുപടി നൽകും. ദൈവം നിങ്ങളെയും നിങ്ങളുടെ ആവശ്യങ്ങളെയും അറിയുന്നു. പ്രിയമുള്ളവരെ, അവൻ്റെ സഹായം നിങ്ങൾ ആവശ്യപ്പെടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിങ്കിലേക്കുള്ള ഈ മാർഗം നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ പ്രയാസമാണ് എന്നുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ കടന്നു എന്നൊരു പിതാവിനോട് എന്ന പോലെ നിങ്ങളുടെ പ്രശ്നങ്ങളെയും നിങ്ങളുടെ വേദനകളെയും നിങ്ങളുടെ പാപങ്ങളെയും ഏറ്റുപറയുന്നുവെങ്കിൽ നിശ്ചയമായും നിങ്ങൾ വിടുവിക്കപ്പെട്ടവരാകും. നിശ്ചയമായും അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാപിച്ചെടുക്കുക തന്നെ ചെയ്യും ഈ ദിവസം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്ക്.